കോവിഡ് പ്രോട്ടോകോൾ നിബന്ധനകളും അതിതീവ്ര നിയന്ത്രണങ്ങളും നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനി പറഞ്ഞു. നിയന്ത്രണങ്ങളുടെ പേരിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് പോലീസ് തടസ്സം സൃഷ്ടിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാസ്ക് ധരിക്കാത്തവർക്കെതിരെ നിയമാനുസൃത നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഒപ്പം വിനയത്തോടെയും എന്നാൽ ശക്തമായി മാസ്ക് ധരിക്കാൻ പോലീസ് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉടമയോ കരാറുകാരനോ യാത്രാ സൗകര്യം ഒരുക്കേണ്ടതും അത്തരം യാത്രകൾക്ക് പോലീസ് അനുമതി നൽകുന്നതുമാണ്. തൊഴിലിടങ്ങളിൽ എല്ലാവിധ കോവിഡ് പ്രോട്ടോകോളും പാലിക്കപ്പെടുന്നതായി പോലീസ് ഉറപ്പാക്കി വരുന്നു. ചരക്കു വാഹനങ്ങളുടെ യാത്രയ്ക്ക് തടസ്സമില്ല. എന്നാൽ സംശയകരമായ സാഹചര്യങ്ങൾ പോലീസ് തടഞ്ഞ് പരിശോധിക്കും. യാത്രാ വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ ട്രാഫിക് തടസ്സമുണ്ടാകാതെ ശ്രദ്ധിക്കും. വനിതാ പോലീസുകാരെ ക്വാറന്റൈൻ സംബന്ധിച്ച പരിശോധനകൾക്കും ബോധവൽക്കരണത്തിനുമായി നിയോഗിച്ചിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളുടെ പ്രവർത്തനം നിശ്ചിത സമയം വരെ അനുവദിച്ചിട്ടുണ്ട്. പ്രവേശിക്കാവുന്ന ആളുകളുടെ എണ്ണം കടകൾക്ക് മുന്നിൽ വ്യക്തമായി പോസ്റ്റർ പതിപ്പിക്കാൻ നിർദ്ദേശിച്ചതായും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. അതിഥി തൊഴിലാളികളുടെയും ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ തൊഴിൽ ഉടമകൾ, കരാറുകാർ എന്നിവരുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾക്ക് സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തി. അവരുടെ താമസ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ SHOമാരെയും SIമാരെയും നിഷ്കർഷിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ മുൻകൈ എടുക്കേണ്ടതാണെന്നും നിർദ്ദേശം നൽകി. തിരിച്ചറിയൽ കാർഡില്ലാത്ത തൊഴിലാളികളെ അവരുടെ ആവശ്യം കണക്കിലെടുത്ത് യാത്ര തുടരാൻ അനുവദിക്കും. ഇവരുടെ പേരും ഫോൺ നമ്പരും ശേഖരിക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചു. വീട്ടുവേലക്കാർ, ഹോം നഴ്സ് തുടങ്ങിയവരിൽ നിന്നും സാക്ഷിപത്രം വാങ്ങിയ ശേഷം യാത്ര അനുവദിക്കും. മാധ്യമപ്രവർത്തകരെ അക്രഡിറ്റേഷൻ കാർഡിൻ്റെയോ സ്ഥാപനം നൽകുന്ന തിരിച്ചറിയൽ കാർഡിൻ്റെയോ അടിസ്ഥാനത്തിൽ യാത്ര തുടരാൻ അനുവദിക്കും. ഇക്കാര്യങ്ങളിലെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു.